ഹായ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അടിപൊളി ഐറ്റമാണ്, ഒരു കത്തി. ചിലർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന്. നമ്മൾ ഇതൊരു ബൈക്കിൻ്റെ പഴയ ഡിസ്ക് പ്ലേറ്റിൽ നിന്നുണ്ടാക്കുന്നത്, ഇതേപോലെ ഒരു പഴയ യൂണിഫോണിൻ്റെ ഡിസ്ക് പ്ലേറ്റ്. ഇത് ബെൻഡായിട്ട് നമ്മൾ കടയിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അപ്പോൾ സാധാരണ നമ്മളിത് എന്താ ചെയ്യുക വെച്ചാൽ, ഒന്നല്ലെങ്കിൽ തൂക്കി വയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് വല്ല സ്റ്റൂളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കടയിൽ ഉണ്ടാക്കും. വർക്ക്ഷോപ്പും കാര്യങ്ങളിലൊക്കെ നമ്മളത് സ്റ്റൂളൊക്കെ ഉണ്ടാക്കും. അതാണ് സാധാരണ ചെയ്യാറ്. ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് വെറുതെ ഇരുന്നപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്. ഇതുകൊണ്ട് വെറുതെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താവുന്ന അവസ്ഥ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സക്സസ് ആയി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മൾ വേണ്ട ഷേപ്പ് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം, നമുക്ക് വേണ്ടാത്ത ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഏകദേശം നമ്മളെ കത്തിയുടെ ഷേപ്പ് ആയിട്ടുണ്ട്, കട്ട് ചെയ്ത് കഴിയാനായിട്ട്. ഇതാണ് ഷേപ്പ്. ഇതിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത എഡ്ജും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫ്ലാപ്പ് വീലിച്ചത് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യും. പിന്നെ അതിൻ്റെ മുകളിൽ പ്രോപ്പർ പെയിൻ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ പാഡ് ഒരിഞ്ഞിട്ടുള്ള സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം. ഗ്രൈൻഡിങ് ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്യാൻ വേണ്ടി, മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് നെട്ടും ബോൾട്ടും ഇട്ടതിന് ശേഷം വയസ്സിൽ ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ചൂടാവാതെ നോക്കുക. ചൂടാവുകയാണെങ്കിൽ കളർ മാറണം നിങ്ങൾക്ക് കാണാമല്ലോ. ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുണി നനച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം നേരിട്ട് വാദം തണുപ്പിക്കുകയായിട്ട് ചെയ്യുക. മറ്റതതിൻ്റെ ഒരു ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ രണ്ടാമത് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് വല്ലതും ചെയ്യേണ്ടി വരും. ഓൾറെഡി ഹാർഡൻഡ് ആയതുകൊണ്ട് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വയസ്സിലുള്ള ശ്രമം പരാജയപ്പെട്ടു, വൈബ്രേഷൻ കൊണ്ട് ഊരിപ്പോരാണ്. അപ്പം നേരിട്ട് നമ്മൾ ടേബിളിൽ ഒരു രണ്ട് ബോൾട്ട് ചെയ്തിട്ടാണ് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളത്. സംഭവം പണിപ്പാണ്, ഗ്രൈൻഡിങ് കുറച്ച് ആർപ്പാടായി. അപ്പോൾ ഇപ്പോൾ കട്ടായിപ്പോയി. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, കുറച്ചൊന്നും കത്തിയുടെ നീളം കുറയ്ക്കുകയാണ്. അപ്പോൾ ഹാൻഡ് ഹോളിൻ്റെ ബാക്കിലേക്കായിട്ട് മാക്സിമം കിട്ടുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ വല്ല ലെങ്ത്ത് കൂടുതലാണ് വിചാരിച്ചിട്ടാണ് ഷോർട്ടാക്കി ഷോർട്ടാക്കി കാണിക്കുന്നത് കേട്ടോ. ഏകദേശം നമ്മുടെ കത്തിയുടെ ഷേപ്പായിട്ടുണ്ട്. ഇനി ഈ ഒരു ഹാൻഡിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു പീസ് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ പോവാണ്. വെൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തണുക്കാൻ വേണ്ടി വെള്ളത്തിലൊന്നും മുക്കരുത്. മുക്കിക്കഴിഞ്ഞാൽ ടെമ്പറായിട്ട് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹാൻഡിൽ നമ്മൾ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിലൂടെയാണ് നമ്മൾ പിൻ ചെയ്തിട്ട് രണ്ട് സൈഡും ഇതേപോലെ രണ്ട് മരക്കഷ്ണം വെച്ചതിന് ശേഷം ഹാൻഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ തൽക്കാലം ഫ്ലക്സ് ഗം വെച്ചിട്ടാണ് ഹാൻഡിലെ രണ്ട് സൈഡിലായിട്ട് ഈ മരത്തിൻ്റെ പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പിൻ ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലത് അറാൾഡേറ്റ് എന്ന് പറയുന്ന ഗമ്മാണ്. അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഇത് താൽക്കാലികമായിട്ടുള്ള പരിപാടികൾക്ക് ഇത് പറ്റും. അപ്പോൾ രണ്ട് സൈഡും ഗമ്മ് തേച്ചിട്ട് നമ്മൾ വയസ്സിൽ വെച്ച് ഉറപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തും കൂടി ഗമ്മ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. സംഭവം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിൽ നമ്മൾ നേരത്തെ തുളച്ച ഹോളിൽ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനും കുറച്ച് ഗമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഹാൻഡിലെ ബാക്കിയുള്ള മരക്കഷ്ണവും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു നമുക്ക് വേണ്ട ഒരു നല്ല ഭംഗിയുള്ള ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഹാൻഡിലിൻ്റെ പണി ഏകദേശം തീരാനായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലായിട്ട് എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണ്.
നന്നായിട്ട് വൃത്തിയായിട്ട് എല്ലാ ഭാഗവും എത്തിയിട്ടുണ്ടോ നോക്കിയിട്ട് നല്ല സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മരത്തിൻ്റെ ഹാൻഡിലാണോ ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമ്മൾ കറക്റ്റ് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ഡാർക്ക് കളർ വരുമ്പോൾ കാണാൻ ഭംഗിയുണ്ട്. ഭംഗിക്കൊണ്ടാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നുമില്ല. ഒരു സാൻഡ് പേപ്പറാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷയമുണ്ട്. എന്താ വെച്ചാൽ ആ ഒരു ചൂടായ ഭാഗത്തുള്ള പല ഭാഗത്തും ഡാർക്കായിട്ട് കളറായിട്ടുണ്ടാവും, അതൊന്ന് ജീവനാവാൻ വേണ്ടി ചെയ്യുക. ഈ സാൻഡ് പേപ്പർ കൊണ്ട് സാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ കാണാൻ ഫിനിഷ് ചെയ്ത് കുറച്ച് ബാറ്റ്സ് വെച്ചു. സംഭവം പണി ഏകദേശം തീർന്നു. നമുക്ക് ഒന്നുകൂടി നന്നായി ഷാർപ്പാകാൻ വേണ്ടി നമ്മൾ സാൻഡ് പേപ്പർ നനച്ചിട്ട് എഡ്ജ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് ഫിനിഷ് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ എഡ്ജും കാര്യങ്ങളും നന്നായിട്ട് സാൻഡ് പേപ്പർ നനച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ കത്തി മൂർച്ച കൊടുക്കുന്ന കല്ലിലും ചെയ്യാം. അപ്പോൾ ഒന്നും നല്ല മാക്സിമം ഷാർപ്നെസ് കിട്ടുക എന്നുള്ള ഇതിലാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗവും രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമ്മൾ വെള്ളം കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ട്. സാൻഡ് പേപ്പർ ചെയ്തിട്ടുണ്ട്, കുറച്ച് അത്യാവശ്യം ഒരു മോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏകദേശം കത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു കത്തി മാത്രമായാൽ പോരല്ലോ, കാണാൻ കുറച്ചുകൂടി ഭംഗി വേണ്ട. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്റ്റീല് പോളിഷ് ചെയ്യുന്ന വീഡിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മളെ ഡിസ്ക് പ്ലേറ്റ് എന്നുള്ള കത്തിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്, പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മളെ കത്തി, നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്, നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് ചെത്തിയെടുത്ത് നോക്കാം എത്രത്തോളം ഷാർപ്നെസ് ഉണ്ടോയെന്ന് ഇപ്പം അറിയാം. സംഭവം അടിപൊളിയാണ്, വളരെ നൈസായിട്ട് തന്നെ നമുക്ക് ചെത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയകരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.